ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ വരെ പോണ്ടി വന്നില്ല. അമ്പലത്തിൽ അവിടെ ആയപ്പോ ദാ വരുന്നു പലഹാര കൊട്ടകളുമായി പട ഇങ്ങോട്ട്. നാട്ടു നടപ്പ് ആചാരങ്ങളൊന്നും മറക്കരുതല്ലോ. നോക്കി നിൽക്കാതെ അങ്ങ് അകത്തോട്ട് കേറും പിള്ളേരെ, നമ്മുടെ സ്വന്തം വീടല്ലേ. അങ്ങനെ സ്വന്തമാണെന്ന് പറഞ്ഞ് ഓടിക്കയറുന്നൊന്നും ഇവിടെ ചിലവർക്ക് ഇഷ്ടല്ല. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കയാണോ? വന്നാട്ടെ, വന്ന കാലം നിൽക്കാൻ ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വന്നാട്ടെ, വന്നാട്ടെ. ദേ ഇതൊന്നും ഇറക്കി തന്നെ. അങ്ങോട്ട് എല്ലാരും ഇരുന്നാട്ടെ, ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. റേഡിയോ നോക്കിക്കേ. ഇത് ചെമ്പ പിച്ചളയാ. തങ്കം ഒന്ന് വെറുതെ ഇരിക്കണല്ലേ. ഞാനും ചോദിച്ചോട്ടെ, എന്താണ് തെറ്റ്? വല്ലോടും വീട്ടിൽ നിന്ന് മര്യാദ ഇരുന്നൂടെ. ഓ, നീ തന്നെ മര്യാദ പഠിപ്പിക്കാം. പോടാവുന്നു, ഒന്നും മിണ്ടാതിരിക്കും. ഇത് സ്വന്തം വീടല്ല. സാരമില്ല, സ്വന്തം വീടുമാര് തന്നെ. പഴയ മോപ്പിനെ ഞങ്ങൾ എന്തിനാ വന്നെന്നറിയോ? അറിയാണ്ട് കാരക്കിലെ അമ്മണിയമ്മയുടെ തണ്ടും പത്ത് ദിവസം കാണാതല്ല വന്നത്. മോടെ വിശേഷം അറിഞ്ഞോണ്ടാ. ഇതെന്താ പമലാ നീ ഇങ്ങനെയൊക്കെ? ഇന്ന് തീരെ ചൂടാലോചിക്കുമ്പോ ഇങ്ങനൊന്നും പറഞ്ഞാ പോരാ. ചെന്ന് പെണ്ണിനെ ഒരുക്കി ഇറക്കാൻ മരുമകളോട് പറഞ്ഞാട്ടെ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അമ്മണിയമ്മയ്ക്ക് അറിഞ്ഞൂടെ? അതിന് അവരുടെ സൗകര്യത്തിന്റെ കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നിന്ന് പറഞ്ഞത് ഞാനുണ്ട് അടുക്കളയിലേക്ക്. അവിടെ എങ്ങനെ പോയിരിക്കുന്നല്ലേ. ഓ, ഇതെന്താണ്ടത്? ഞാനും അമ്മിളി അപ്പനാവിന് ഇടഞ്ഞാണിപ്പ മോളെ കാണാനാവുന്നത് ഒരുക്കി നിർത്തണം എന്നൊക്കെ പറയലുണ്ട്. എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അച്ഛനൊന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നത് മുഴുവനും ഞാനങ്ങ് വിശ്വസിക്കണോ? അച്ഛനറിയാണ്ട് എന്താ കുട്ടികൃഷ്ണൻ ചെയ്തിട്ടുള്ളത്? 10-25 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതല്ലേ അച്ഛ. അച്ഛൻ ഉപദേശിച്ചിട്ടാണോ ചെറുക്കനെ കടന്നു ചെയ്തത്? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. ദേവയാനിയുടെ ആഭരണങ്ങൾ മുഴുവൻ ഞാൻ അലമാരി വെച്ച് പൂട്ടി അത് കള്ളം മുത്തി തുറന്ന് എടുത്തോണ്ട് പോയിന്ന് എനിക്കിപ്പോ അവരോട് പറയാൻ പറ്റുമോ അച്ഛാ? അമ്മണിയമ്മയെ തോപ്പിക്കാവുന്നതായിരിക്കും എല്ലാവരുടെയും ധാരണ. ഇവിടെ തോറ്റാൽ ഞാൻ പിന്നെ ഈ തറവാട്ടിലാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അച്ഛനെ പ്രത്യേകിച്ചല്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം.